നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പയെ PSG നിലനിർത്തിയതിന് തൊട്ടുപിന്നാലെ വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾ, ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ PSGക്ക് ബാധകമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുണ്ടായി. പ്രത്യേകിച്ച് ലാലിഗയുടെ ഭാഗത്തുനിന്ന്, അവരുടെ പ്രസിഡന്റ് ഹാവിയർ ടെബാസിൻ്റെ ഭാഗത്തുനിന്നൊക്കെയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നത്. ടെബാസ് ആവട്ടെ ഔദ്യോഗികമായിട്ട് തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു. UEFA അടക്കം അദ്ദേഹം കംപ്ലൈൻറ്റ് കൊടുത്തു. മാത്രമല്ല PSGയെയും മാഞ്ചസ്റ്റർ സിറ്റിയെയും ഒക്കെ അവർ ഡിനൗൺസ് ചെയ്യുന്ന അവസ്ഥ വരെയുണ്ടായി. ഇപ്പോഴിതാ ഈ കാര്യങ്ങളിലൊക്കെ UEFAയുടെ ശ്രദ്ധ പതിഞ്ഞിരിക്കുന്നു. സസ്പീഷൻസ് റൈസ്ഡ് അറൌണ്ട് PSG. UEFA അലേർട്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇന്നലെ ലേക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ്. PSGയോട് അവരുടെ അക്കൗണ്ട് വിവരങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഇൻഫോർമേഷൻ റിക്വസ്റ്റ് UEFA നടത്തിയിട്ടുണ്ട് എന്ന കാര്യം ലേക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം മാർക്ക കുറച്ചുകൂടി കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അവർ പറയുന്നത്, ജേർണലിസ്റ്റ് ഏറ്റിനെ മൊവാറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു, PSG UEFAയുടെ റിക്വസ്റ്റ് ഇൻഫോർമേഷന് റെസ്പോണ്ട് ചെയ്യേണ്ടതുണ്ട്. അവരുടെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. UEFAയുടെ ഫൈനാൻഷ്യൽ കൺട്രോൾ ബോഡി ഫോർ ക്ലബ്സ് ICFSന് മുന്നിൽ ഈ ഫയർ പ്ലേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുന്ന എക്സ്പേർട്സിന് ഈ ഒരു വിവരങ്ങൾ PSG കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ മാർക്ക ഏറ്റിനെ മൊവാറ്റി എന്ന ജേർണലിസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. ഏതായാലും കഴിഞ്ഞ സീസണിൽ PSG 224.3 മില്യൺ യൂറോയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയിരുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ സൈനിങ്ങുകൾ, അതായത് താരങ്ങൾക്ക് വലിയ സാലറി കൊടുത്തുകൊണ്ടുള്ള സൈനിങ് അവർക്ക് നടത്താൻ കഴിയുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പം മാർക്ക ഉയർത്തിവിടുന്നത്. ഏതായാലും ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഒരു നടപടിയിലേക്കൊന്നും പോയിട്ടില്ല. സാധാരണഗതിയിലുള്ള ഒരു ഇൻഫോർമേഷൻ റിക്വസ്റ്റ് മാത്രമാണ് UEFA നടത്തിയിരിക്കുന്നത് എന്ന് ലേക്കിപ്പ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാത്തിരിക്കാം, ഇതൊക്കെ ഏത് രൂപത്തിലേക്ക് മാറുമെന്നറിയാം വേണ്ടി. ഫൈനാൻഷ്യൽ ഫെയർ പ്ലേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSGയെ പ്രതിക്കൂട്ടിലാക്കാൻ പലരും, പ്രത്യേകിച്ച് ലാലിഗയുടെ ഭാഗത്തുനിന്നൊക്കെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.